ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സെമസ്റ്റർ ബി എഡിലെ ക്രിയേറ്റിംഗ് ആൻഡ് ഇൻക്ലൂസീവ് സ്കൂൾ എന്ന പേപ്പറിലെ തേർഡ് യൂണിറ്റ് ആണ് ദാറ്റ് ഈസ് ചാലഞ്ചസ് ഇൻ ഇൻക്ലൂഷൻ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇൻക്ലൂഷൻ നടപ്പിലാക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ് അല്ലെ അല്ലെങ്കിൽ ഇൻക്ലൂഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അവിടെ ഹിൻഡ്രൻസസും ഒബ്സ്റ്റക്കിൾസും ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് ടു യൂണിറ്റ്സ് വീഡിയോസ് ചെയ്തിരുന്നു ഫസ്റ്റ് യൂണിറ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് യൂണിറ്റിലാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഫ്രണ്ട്സ് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസും കൂടി കാണണം എന്നിട്ട് തേർഡ് യൂണിറ്റിലേക്ക് വരുമ്പോൾ മാത്രമേ അത് ഇഫക്റ്റീവ് ആവുകയുള്ളൂ ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം ചലഞ്ചസ് ഇൻ ഇൻക്ലൂഷൻ ഓക്കെ അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഷ്യൂസ് ഇൻ ക്രിയേറ്റിംഗ് ഇൻക്ലൂസീവ് സ്കൂൾസ് എന്തൊക്കെയാണ് ഇൻക്ലൂസീവ് സ്കൂൾസ് പ്രാക്ടീസ് ചെയ്യാനുള്ള തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇഷ്യൂസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു കാര്യം പ്ലാൻ ചെയ്ത് ഇനീഷ്യേറ്റ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട് അതിപ്പോൾ ഇൻക്ലൂസീവ് സ്കൂളിങ്ങിന്റെ കാര്യത്തിൽ മാത്രമല്ല ഏതൊരു കാര്യം നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരും അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഇൻക്ലൂസീവ് സ്കൂളിങ്ങിന്റെ കാര്യത്തിലും ഗവൺമെന്റിന്റെ ഒരു ഫോർമോസ്റ്റ് പ്രയോറിറ്റിയാണ് പ്രാക്ടീസ് ഓഫ് ഇൻക്ലൂസീവ് സ്കൂളിംഗ് എന്നുള്ള കാര്യം പക്ഷേങ്കിൽ നമ്മളുണ്ടാക്കിയ പോളിസിയും അതേപോലെ ഈ ഇൻക്ലൂസീവ് സ്കൂളിംഗിന്റെ പ്രാക്ടീസും തമ്മിൽ ഒരു വൈഡ് ഗ്യാപ്പ് തന്നെ നിലനിൽക്കുന്നു അതായത് പോളിസിയിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അതിന് ഒരുപാട് തടസ്സങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പൊ ആ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ടെക്സ്റ്റില് പന്ത്രണ്ട് ചാലഞ്ചസ് അല്ലെങ്കിൽ പന്ത്രണ്ട് ഇഷ്യൂസ് ആണ് പറയുന്നത് ഇൻക്ലൂസീവ് സ്കൂളിംഗ് എക്സിക്യൂട്ട് ചെയ്യാവുന്ന സമയത്ത് നമുക്ക് നേരിടേണ്ടി വരുന്ന പന്ത്രണ്ട് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ ആദ്യത്തെ ഒരു ഇഷ്യൂ ആയിട്ട് പറയുന്നത് സ്കിൽസ് ഓഫ് ടീച്ചേഴ്സ് രണ്ടാമത്തേത് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇൻക്ലൂഷൻ ആൻഡ് ഡിസബിലിറ്റി എമംഗ് ടീച്ചേഴ്സ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് പാരന്റ് പിയേഴ്സ് ആൻഡ് പോളിസി പ്ലാനേഴ്സ് മൂന്നാമത്തെ ഇഷ്യൂ ലാക്ക് ഓഫ് അവെയർനെസ് അബൌട്ട് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് എമംഗ് ജനറൽ ടീച്ചേഴ്സ് നാലാമത്തത് ഇൻപ്രോപ്പർ കരിക്കുലർ അഡാപ്റ്റേഷൻ അഞ്ചാമത്തെ ഇഷ്യൂ ആണ് സ്കൂൾ എൻവിയോൺമെന്റ് ഇൻക്ലൂഡിംഗ് ഡിഫിക്കൽട്ടീസ് ഇൻ ഫിസിക്കൽ ആക്സസ് സിക്സ് വൺ സപ്പോർട്ട് സർവീസ് Support service Lula issue. 7th one, family collaboration. 8th one, insufficient and improper pre service teacher education. 9th one, negative self perceptions of children with disabilities. 10th one, ICT availability and related competencies. 11th one, improper policy planning and lackluster implementation. ഇൻവോൾവ് ഇങ്ങനെ പന്ത്രണ്ട് ഇഷ്യൂസ് ആണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇഷ്യൂ ആണ് സ്കിൽസ് ഓഫ് ടീച്ചേഴ്സ് ഓക്കെ അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള കുട്ടികളും ഉണ്ടാവും ഒരു ലേർണിംഗ് പ്ലാറ്റ്ഫോമിൽ അവർ ഒരുമിച്ചിരുന്ന് പഠിക്കുകയാണ് ഇൻക്ലൂസീവ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറയുന്നത് അപ്പോൾ അവിടെയുള്ള ടീച്ചറുടെ സ്കില്ല് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല അതായത് എല്ലാ കുട്ടികളുടെയും നീഡ്സ് മനസ്സിലാക്കുന്ന ഒരു ടീച്ചർ ആയിരിക്കണം എല്ലാ കുട്ടികളെയും എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാം എന്നറിയുന്ന ഒരു ടീച്ചറായിരിക്കണം മാത്രമല്ല ഇൻക്ലൂസീവ് സ്കൂളിംഗിൻ്റെ കോർ എലമെൻസ് ആയി പറയുന്ന കാര്യമാണ് അസിസ്റ്റിംഗ് ഡിവൈസസ് പിന്നെ ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽസ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കാര്യം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ആ അതിനെക്കുറിച്ച് നോളേജ് ഇല്ലാത്ത സ്കിൽ സ്കില് ഇല്ലാത്തൊരു ടീച്ചറാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻക്ലൂസീവ് ക്ലാസ് റൂം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ആദ്യത്തെ ഒരു ഇഷ്യൂ ആയിട്ട് പറയുന്നത് ടീച്ചേഴ്സിൻ്റെ ഇടയിൽ സ്കില്ലിൽ വരുന്ന പ്രശ്നങ്ങൾ അതായത് സ്കില് കുറവായിട്ട് അവർക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ഇൻക്ലൂസീവ് ക്ലാസ് റൂമിനെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം ഒരു പക്ഷേ ട്രെയിനിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഈ ഇഷ്യൂ വരുന്നത് അപ്പോൾ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് എൻവയോൺമെൻറ്റാണ് പലതരത്തിലുള്ള കുട്ടികൾ പഠിക്കുന്ന എൻവയോൺമെൻറ് ആയതുകൊണ്ട് അവിടെയുള്ള ടീച്ചർ എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം എക്സ്ട്രാ ടാലൻ്റ ടാലൻറ്റഡ് ആയിരിക്കണം കാരണം ഒരുപാട് സ്കിൽസും ടാലസും കപ്പാസിറ്റീസും ആ ടീച്ചർക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഈ സ്കില് കപ്പാസിറ്റി എഫിഷ്യൻസി ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറയുന്നത് ഒരു പരാജയമായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇതാണ് ഇൻഎഫിഷ്യൻസി ഓഫ് ടീച്ചേഴ്സ് അതായത് അവരുടെ സ്കിൽസിൽ വരുന്ന പോരായ്മകളാണ് നമുക്ക് ഫസ്റ്റ് ഇഷ്യൂ ആയിട്ട് പറയാനുള്ളത് ക്ലിയർ അല്ലേ നെക്സ്റ്റ് ഇഷ്യൂ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇൻക്ലൂഷൻ ആൻഡ് ഡിസബിലിറ്റി എമംഗ് ടീച്ചേഴ്സ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് പാരന്റ്സ് പിയേഴ്സ് ആൻഡ് പോളിസി പ്ലാനേഴ്സ് അപ്പം നമുക്കറിയാം ഇൻക്ലൂസീവ് സ്കൂളിങ്ങിന് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ളത് ഒരുപാട് റിക്വയർമെന്റ്സ് ഉണ്ട് ഈ റിക്വയർമെന്റ്സിനേക്കാൾ ഉപരി ഒരു കാര്യം ആവശ്യമുണ്ട് എന്തായാലും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആർക്കൊക്കെയാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണ്ടത് ടീച്ചേഴ്സിന് വേണം അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വേണം പാരന്റ്സിന് വേണം പിയേഴ്സിന് വേണം പോളിസി പ്ലാനേഴ്സിന് വേണം ഇവർക്കൊന്നും ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇൻക്ലൂസീവ് ക്ലാസ് റൂം നടപ്പിലാക്കാൻ സാധിക്കുമോ ഇല്ല അപ്പം ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആർക്കൊക്കെയാണ് ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തത് നമ്മുടെ മെയിൻ സ്ട്രീം ടീച്ചേഴ്സിന് തന്നെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഈ ഇൻക്ലൂസീവ് പ്രാക്ടീസിനെ നേരെ ഉള്ളത് എന്നാണ് സ്റ്റഡീസ് പറയുന്നു ഒരു പക്ഷെ പോളിസി ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അവർ അവിടെ സപ്പോർട്ട് ചെയ്യും ഇൻക്ലൂസീവ് സ്കൂളിംഗ് വേണം വരണം എന്നൊക്കെ പറയും പക്ഷേങ്കിൽ ഇതൊരു പ്രാക്ടിക്കൽ സെൻസിലേക്ക് വരുമ്പോഴേക്കും ഒരു ന്യൂട്രൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഉണ്ടാവാറുള്ളത് എന്നാണ് പറയുന്നത് പിന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് എന്നെ പറയുന്നുണ്ട് ജനറൽ എജ്യൂക്കേഷൻ ടീച്ചേഴ്സ് എല്ലാവരും ഒന്നുമല്ല കുറേ പേരെങ്കിലും ഒക്കെ ഇതിന് മുഖം തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഈ ഇൻക്ലൂസീവ് പ്രാക്ടീസിനു മുഖം തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു അവർക്ക് സ്റ്റുഡൻസിനോട് എങ്ങനെ അവരൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ അറിയാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ അപ്പം ഇങ്ങനെ നമ്മളൊരു കാര്യം ഇനീഷിയേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്യുമ്പോൾ ഒക്കെ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാം എന്ന് പറയുമെങ്കിലും പ്രാക്ടിക്കബിലിറ്റി വരുമ്പോൾ അവിടെ അവർക്ക് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഉള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ സെക്കൻഡ് ഇഷ്യൂ ആയിട്ട് നമ്മൾ ഇതാണ് പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സിന്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ പാരൻസിൻ്റെ അതുപോലെ പോളിസി പ്ലാനേഴ്സിന്റെ ഒക്കെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് രണ്ടാമത്തെ ഇഷ്യൂ അതാണ് ഓക്കെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് അവെയർനെസ് എബൌട്ട് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് എമംഗ് ജനറൽ ടീച്ചേഴ്സ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജനറൽ ടീച്ചേഴ്സിന് ഒരു അവയർനെസ് ഉണ്ടാവണം അല്ലേ എല്ലാ തരത്തിലുള്ള കുട്ടികളും ഏതൊക്കെ തരത്തിലുള്ള കുട്ടികളുണ്ട് അവർക്ക് എന്തൊക്കെയാണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊന്നും അറിവില്ലെങ്കിൽ ശരിക്കും ഇതൊരു എന്താ പറയുക ഫ്ലോപ്പായി മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാണ് മൂന്നാമത്തെ ഇഷ്യൂ ആയി പറയുന്നത് ലാക്ക് ഓഫ് അവെയർനെസ് ഇത്തരം കുട്ടികളെക്കുറിച്ചുള്ള ഒരു അവെയർനെസ് ജനറൽ ടീച്ചേഴ്സിന് ഇല്ലെങ്കിൽ നമുക്കിത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല അപ്പം അതാണ് നമ്മുടെ മൂന്നാമത്തെ ഇഷ്യൂ ആയിട്ട് പറയുന്നത് ഇനി നാലാമത്തെ കാര്യമാണ് ഇൻപ്രോപ്പറായിട്ടുള്ള കരിക്കുലം അഡാപ്റ്റേഷൻ അപ്പം ഇവിടെ നമുക്ക് പറയാനുള്ളത് കരിക്കുലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ആവശ്യമുണ്ട് അല്ലേ പലതരത്തിലുള്ള കുട്ടികളായതുകൊണ്ട് അവർ അവരുടെയൊക്കെ ഒരു ലേണിംഗ് മെത്തേഡ്സ് അതേപോലെ തന്നെ അവരെങ്ങനെ അസസ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ പിന്നെ അവർക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ ഉൾപ്പെടുത്തേണ്ടത് കരിക്കുലത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്തായാലും കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നാൽ മാത്രമേ അവരെയും കൂടി നമുക്ക് ഈ ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇൻപ്രോപ്പർ ആയിട്ടുള്ള ഒരു കരിക്കുലം അഡാപ്റ്റേഷനാണ് നമുക്ക് ഇവർക്കും കൂടി ഫിറ്റ് ഫിറ്റാവാത്തൊരു കരിക്കുലമാണ് ഉള്ളതെങ്കിൽ ഇവർക്ക് ഫിറ്റ് ആവാത്തൊരു കരിക്കുലം ആണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഫോർത്ത് ഇഷ്യൂ ആയിട്ട് അതാണ് പറയുന്നത് ഇൻപ്രോപ്പർ കരിക്കുലാർ അഡാപ്റ്റേഷൻ ഫിഫ്ത്ത് ഇഷ്യൂ ആയിട്ട് പറയാനുള്ളത് സ്കൂൾ എൻവോൺമെന്റ് ഇൻക്ലൂഡിങ് ഡിഫിക്കൽട്ടീസ് ഇൻ ഫിസിക്കൽ ആക്സസ് ഓക്കെ അപ്പം നമുക്കറിയാം ഒരുപാട് ഡിസബിലിറ്റി നേരിടുന്ന കുട്ടികൾ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ അവിടെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും വേണം അല്ലേ ഇപ്പോൾ അതിനൊരു മെയിൻ എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പോൾ കാലിന് സുഖമില്ലാത്ത കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ അവിടെ കംപ്ലീറ്റ് ഒരുപാട് ഉയരത്തിലുള്ളതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെങ്കിൽ അവിടെ കംപ്ലീറ്റ് സ്റ്റെപ്സ് ആണെങ്കിൽ എങ്ങനെയാണ് ആ കുട്ടി വരിക വരാൻ സാധിക്കില്ല ല്ലേ അപ്പോൾ ഫിസിക്കൽ ആക്സസിലും കൂടി നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഇപ്പോൾ അങ്ങനെ അങ്ങനെ പ്രോബ്ലംസ് ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവിടെ ഒരു റാമ്പും സ്ലോപ്പി ആയിട്ടുള്ള റീജിയൻ ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ക്ലാസ്സിലേക്ക് വരാൻ സാധിക്കും അതേപോലെ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഡയറക്ഷണൽ ക്യൂസ് ഇല്ല എന്ന് പറയുന്നു ഡയറക്ഷണൽ ക്യൂസ് എന്ന് പറയുന്നത് വിഷ്വൽ എയ്ഡ്സ് ആണ് അതായത് നമ്മളെ ഓരോ സ്ഥലത്തേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന വിഷ്വൽ എയ്ഡ്സ് അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതും ഒരു ഇഷ്യൂ ആയിട്ട് പറയുന്നുണ്ട് സ്കൂൾ എൻവയോൺമെന്റ് ഇൻക്ലൂഡിങ് ഡിഫിക്കൽട്ടീസ് ഇൻ ഫിസിക്കൽ ആക്സസ് ഓക്കെ ഇനി സിക്സ് വൺ ആണ് സപ്പോർട്ട് സർവീസ് എന്ന് പറയുന്നത് അപ്പോൾ സപ്പോർട്ട് സർവീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല ഒക്കെ ഇൻക്ലൂസീവ് സ്കൂളിങ് നമുക്ക് നടപ്പിലാക്കാം എന്ന് കരുതി ഇരു പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ബേസിസ് വേണം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ വേറെ നോൺ ഗവൺമെൻറ് ഏജൻസീസിൻ്റെയൊക്കെ ഭാഗത്തു നിന്നുള്ളൊരു സർവീസും നമുക്ക് നമുക്കതിനാവശ്യമായിട്ടുണ്ട് അല്ലേ പൊളിറ്റിക്കൽ വൈസ് ആയാലും സോഷ്യൽ വൈസ് അങ്ങനെ എന്താ പറയുക സൊസൈറ്റി വൈസൊക്കെ ആയാലും ഒരുപാട് സപ്പോർട്ട് നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇപ്പം നില നിലവിലുള്ള ഈ സപ്പോർട്ട് സർവീസസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇൻ അഡ്യൂക്കേറ്റ് ആണെന്നാണ് പറയുന്നത് ഓക്കെ അതാണ് സിക്സ് വൺ ഇനി സെവൻ ത് വണ് ഫാമിലി കൊളാബറേഷൻ ഓക്കെ വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഫാമിലിയുടെ ഒരു നല്ലൊരു സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഈ ഫാമിലി ടീച്ചേഴ്സ് പോളിസി പ്ലാനേഴ്സും അഡ്മിനിസ്ട്രേറ്റേഴ്സും ഒക്കെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്കിത് നേരെ എന്താ പറയുക പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഫാമിലി കൊളോബറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ളൊരു കാര്യം നമുക്കറിയാം ഫാമിലിയാണ് ഒരു കുട്ടിയുടെ എന്താ പറയുക ഫുൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ ഫാമിലിക്ക് ഒരു ഫുൾ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ ഇന്ത്യയിൽ അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കറിയാം അച്ഛനോ അമ്മയോ അതായത് പാരൻസ് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുവോ ഇപ്പോൾ പാരൻസ് വിചാരിക്കണം ഓ എന്താ ഇപ്പം ഇങ്ങനെയുള്ള ക്ലാസ് റൂമിലേക്ക് അയച്ചു കഴിഞ്ഞാൽ എന്താ കുട്ടിക്ക് പ്രോപ്പറായ കെയർ കിട്ടില്ല അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ കിട്ടില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അതായത് നല്ല ശ്രദ്ധയൊന്നും കിട്ടില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നം വരുമല്ലോ അപ്പോൾ ഫാമിലിയുടെ ഒരു ഫുൾ സപ്പോർട്ടും കൂടി അവിടെ ആവശ്യമാണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഇഷ്യൂ ആണ് ഇൻസഫിഷ്യൻറ് ആൻഡ് ഇൻപ്രോപ്പർ പ്രീ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ അപ്പോൾ ഇതൊരു ഇഷ്യൂ ആയിട്ട് പറയുന്നു ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ളതും അതേപോലെ ഇൻപ്രോപ്പറും ആയിട്ടുള്ള പ്രീ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ ആയിട്ട് പറയുന്നു ഇപ്പം നിലവില് നമ്മുടെ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിനെ കൺട്രോൾ ചെയ്യുന്നത് ആർ സി ഐ ആണ് അതായത് ആർ സി ഐ എന്ന് പറയുമ്പോൾ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ പിന്നീട് നമ്മുടെ ജനറൽ ടീച്ചേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് കൺട്രോൾ ചെയ്യുന്നത് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എൻ സി ടി ഇ ആണ് അപ്പോൾ ഇവർ രണ്ടുപേരും രണ്ട് പ്ലാറ്റ്ഫോംസ് ആയി നിൽക്കാം നിൽക്കുമ്പോൾ എന്തായാലും ഒരു ആയിട്ടുള്ള ടീച്ചർ പ്രോഗ്രാംസ് പ്രോഗ്രാംസാണല്ലേ ഉണ്ടാവുക ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ആണ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൻ്റെ കേസിൽ ഈ രണ്ട് ഈ രണ്ട് ഓർഗനൈസേഷൻസും കമ്പൈൻ ചെയ്യണം അല്ലെങ്കിൽ അവർ തമ്മിൽ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ആവണം എങ്കിൽ മാത്രമേ നമുക്ക് ഇഫക്റ്റീവായിട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ നയൻത്ത് ഇഷ്യൂ നോക്കൂ നെഗറ്റീവ് സെൽഫ് പെർസെപ്ഷൻസ് ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് ഇനി ഇങ്ങനെ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുടെ മനസ്സില് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും അല്ലേ അതായത് ഇപ്പോൾ അവർക്ക് ഒരു ക്ലാസ് റൂമിൽ പോയിട്ട് നോർമൽ ആയിട്ടുള്ള കുട്ടികൾ കാണുമ്പോൾ ഒരു പക്ഷേ ആയിട്ടുള്ള കുട്ടികളിൽ നിന്നൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ അവരുടെ അഭാഗത്തു നിന്ന് എന്തെങ്കിലും എന്താ പറയുക ടീച്ചിങ്ങോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ കുട്ടികൾക്ക് അത് വിഷമാവും അല്ലേ അപ്പോൾ അവർക്ക് ഓൾറെഡി ഉള്ള അവരുടെ സെൽഫ് പെർസെപ്ഷൻസിലുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അതൊക്കെ ഒരു ഇഷ്യൂ ആയിട്ട് നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരം നെഗറ്റീവ് സെൽഫ് പെർസെപ്ഷൻസ് നമുക്ക് ഇല്ലാണ്ടാക്കിയാലേ നമുക്ക് നല്ലൊരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി പത്താമത്തെ ഇഷ്യൂ ആയിട്ട് പറയുന്നത് ഐ സി ടി അവൈലബിലിറ്റി ആൻഡ് റിലേറ്റഡ് കോമ്പിറ്റൻസീസ് ഓക്കെ അപ്പോൾ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എല്ലാ റീജിയൻസിലും ഉണ്ട് അപ്പോൾ നമ്മുടെ ഇൻക്ലൂസീവ് ക്ലാസ് റൂം അല്ല ഐ സി ടിയുടെ അവൈലബിലിറ്റി അത് ശരിക്കും ഉറപ്പ് വരുത്തണം എങ്കിൽ മാത്രമേ നമുക്കിത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നേരത്തെ ഞാൻ പറഞ്ഞില്ല അസിസ്റ്റിങ് ഡിവൈസസ് എന്ന് പറഞ്ഞില്ല അസിസ്റ്റിങ്ങ് ഡിവൈസസിന് ഒരു മേജർ റോളുണ്ട് നമ്മുടെ ഈ ഇൻക്ലൂസീവ് ക്ലാസ് റൂംസിൽ കാരണം ചിലപ്പോൾ ഒരു കുട്ടിക്ക് വിഷൻ ആയിരിക്കും പ്രോബ്ലം അല്ലെങ്കിൽ കാണുന്നതിലായിരിക്കും പ്രോബ്ലം ചിലപ്പോൾ ഒരു കുട്ടിക്ക് ഹിയറിങ്ങിലായിരിക്കും പ്രോബ്ലം അപ്പോൾ അവിടെ നമുക്ക് ഈ ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി നമുക്ക് ഡിവൈസസ് പ്രൊവൈഡ് ചെയ്യും ആ കുട്ടിക്ക് പ്രോപ്പറായിട്ട് കേൾക്കാൻ സാധിക്കുകയും അതേപോലെ പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കുകയും അങ്ങനെ ഈ എന്താ പറയുക ഐ സി ടി എനേബിൾ ചെയ്യുന്ന ഒരുപാട് ഡിവൈസസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഇൻക്ലൂസീവ് ക്ലാസ് റൂം വളരെ ആയിട്ട് റൺ ചെയ്യിക്കാൻ പറ്റും അപ്പോൾ ഈ ഈ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലോ ഐ സി ടി എന്താ അസിസ്റ്റിങ്ങ് ഡിവൈസസ് ഒന്നും ഇല്ലെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും അത് നമുക്ക് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല അല്ലേ അപ്പോൾ ഈ അസിസ്റ്റിങ്ങ് ഡിവൈസസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ എന്താ പറയുക ഹിയറിംഗ് എയ്ഡ്സ് വിഷൻ എയ്ഡ്സ് അതേപോലെ തന്നെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട് ഇപ്പോൾ ഹിയറിങ് സെൻസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് അതേപോലെ വിഷൻ വിഷൻ സെൻസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ബുക്ക് ഹോൾഡ് ചെയ്യുന്ന ഡിവൈസസ് അങ്ങനെ ഒരുപാട് വീൽ ചെയേഴ്സ് അങ്ങനെ ഒരുപാട് ഡിവൈസസ് ഉണ്ടല്ലോ അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അവിടെ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഇഷ്യൂ തന്നെയാണ് ഇനി ലെവൻത്ത് വൺ ആണ് ഇൻപ്രോപ്പർ പോളിസി പ്ലാനിങ് ആൻഡ് ലാറ്റ്ലസ്റ്റർ ഇംപ്ലിമെൻറ്റേഷൻ ഇനി നമ്മൾ പോളിസി ചെയ്യുമ്പോൾ പോളിസി പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ ഇംപ്രോപ്പർ ആയിട്ട് വരുന്ന കാര്യങ്ങളും അതേപോലെ അൺഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻക്ലൂസീവ് ക്ലാസ് റൂം എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല അതാണ് പറയുന്നത് പോളിസി പ്ലാനിങ്ങിൽ വരുന്ന ഓരോരോ പോരായ്മകൾ പിന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ വരുന്ന പോരായ്മകളാണ് പറയുന്നത് ഇനി ട്വൽത്തു വേണേ എക്സ്പെൻസസ് ഇൻവോൾവഡ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കറിയാം ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം ആയിരിക്കും അല്ലേ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരുപാട് ഡിവൈസസും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതിനുള്ള ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഹ്യൂജ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ഗവണ്മെന്റിന് തീർച്ചയായിട്ടും ഒരു ആങ്സൈറ്റി ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പ്രാക്ടിക്കൽ ആക്കുമ്പോൾ ഒരുപാട് ഫണ്ടിൻ്റെ പ്രോബ്ലം ഉണ്ട് എന്നുള്ള കാര്യം കൊണ്ട് തന്നെ ഗവണ്മെന്റ് ഒരുപാട് ആങ്സൈറ്റഡ് ആണ് അപ്പൊ അതാണ് ആ എക്സ്പെൻസസ് ഇൻവോൾവ് എന്നുള്ള സെക്ഷനിൽ പറയാനുള്ളത് അപ്പൊ നമ്മളിപ്പോ ട്വൽവ് ഇഷ്യൂസ് ഡിസ്കസ് ചെയ്തു ക്ലിയർ അല്ലേ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചറൽ ഇൻക്ലൂഷൻ അപ്പോൾ എന്താണ് ഫസ്റ്റ് നമുക്ക് എന്താണ് ഒരു കൾച്ചറലി ഇൻക്ലൂസീവ് എൻവയോൺമെന്റ് എന്ന് നോക്കാം ഓക്കെ കൾച്ചറലി ഇൻക്ലൂസീവ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഡൈവേഴ്സിറ്റിക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ആ ഒരു എൻവയോൺമെന്റിൽ എന്ന് പറയുമ്പോൾ പലതരം പലതരം റീജിയനിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും പല കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരുണ്ടാവും ഇവരെല്ലാവരെയും മ്യൂച്വലി റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അതായത് പരസ്പരം റെക്കഗ്നൈസ് ചെയ്യുകയും അപ്രിഷിയേറ്റ് ചെയ്യുകയും ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കൾച്ചറലി ഇൻക്ലൂസീവ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം അത്തരം പ്ലാറ്റ്ഫോമില് ഒരു പേഴ്സണ് ഒരുപാട് എന്താ പറയുക ഫ്രീഡം ഉണ്ട് ഒരുപാട് ഫ്രീലുണ്ട് അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് എ പേഴ്സൺ ക്യാൻ ഫ്രീലി എക്സ്പ്രസ് ഹു ദേ ആർ ദെയർ ഓൺ ഒപ്പീനിയൻസ് ആൻഡ് പോയിന്റ്സ് ഓഫ് വ്യൂ ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോമിൽ വന്നാൽ ഒരു പേഴ്സൺ ഞാൻ ആരാണ് എൻ്റെ ഒപ്പീനിയൻ എന്താണ് എൻ്റെ വ്യൂ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫുള്ളി പാർട്ടിസിപ്പേറ്റ് ഇൻ ടീച്ചിങ് ലേണിംഗ് വർക്ക് ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ് എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്യാനും ഒപ്പീനിയൻ പറയാനും അവസരമുണ്ട് പിന്നെ ഫീൽ സേഫ് ഫ്രം അബ്യൂസ് ഹറാസ്മെന്റ് ഓർ അൺഫെയർ ക്രിറ്റിസിസം അത് എടുത്തു പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മളെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്ന നമ്മളെയൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന റെസ്പെക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമില് നമ്മൾ എത്തിയാൽ തീർച്ചയായിട്ടും നമ്മളവിടെ സേഫ് ആയിരിക്കും അബ്യൂസിൽ നിന്ന് സേഫ് ആയിരിക്കും ഹറാസ്മെന്റിൽ നിന്ന് സേഫ് ആയിരിക്കും അതേപോലെ അൺഫെയർ ആയിട്ടുള്ള ക്രിറ്റിസിസത്തിൽ നിന്നൊക്കെ നമ്മൾ സേഫ് ആയിരിക്കും ഓക്കെ ഇതൊക്കെയാണ് ഒരു കൾച്ചറലി ഇൻക്ലൂസീവ് എൻവിയോൺമെൻറ്റിൻ്റെ പ്രത്യേകതകളായിട്ട് പറയാനുള്ളത് അപ്പോൾ ഇവിടെ കൾച്ചറൽ ഇൻക്ലൂഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത് എന്താണ് സ്റ്റാഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിക്കോട്ടെ പരസ്പരം അവർ മ്യൂച്വലി റെസ്പെക്ട് ചെയ്തുകൊണ്ട് എല്ലാവരുടെയും കൾച്ചറിനെ റെസ്പെക്ട് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത് അപ്രിഷിയേറ്റ് ചെയ്തിരിക്കുന്ന എൻവയോൺമെൻറ്റാണ് അല്ലേ അവിടെ ഇൻഡിവിജ്വൽസ് എങ്ങനെയാണ് എല്ലാ പരസ്പരം എൻകറേജ് ചെയ്യുന്നു റിഗാർഡ്ലെസ് ഓഫ് ഏജ് ജെൻഡർ എത്തിനിസിറ്റി റിലീജിയസ് അഫിലിയേഷൻ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് സെക്ഷൽ ഓറിയൻറ്റേഷൻസ് ഓർ പൊളിറ്റിക്കൽ ബിലീഫ്സ് അപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിനെ ഒരു കൾച്ചറലി ഇൻക്ലൂസീവ് ക്ലാസ് റൂം ആക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സ്ട്രാറ്റർജീസ് ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ആ സ്ട്രാറ്റർജീസ് നോക്കാം ഓക്കെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻഗേജ് ഇൻ പോസിറ്റീവ് ഇന്റ്രാക്ഷൻസ് വിത്ത് സ്റ്റുഡൻസ് സ്റ്റുഡൻസുമായിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുക അവരോട് മിങ്കിൾ ചെയ്യുമ്പോൾ നല്ല പോസിറ്റിവിറ്റി ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഒരു ക്ലാസ്സിലോട്ട് ചെല്ലുമ്പോൾ ആദ്യം തന്നെ ഗൗരവമായിട്ട് നിൽക്കാതെ അവരെ അവരുമായിട്ട് ഒരു ഐസ് ഐസ് ബ്രേക്കിംഗ് സെഷനൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഒരു ഗെയിമിങ്ങിലൂടെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ നടത്തി വളരെ രസകരമായിട്ട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻട്രാക്ഷൻ നിലനിർത്താൻ ശ്രദ്ധിക്കുക ഓക്കെ അതാണ് എൻഗേജ് ഇൻ പോസിറ്റീവ് ഇൻട്രാക്ഷൻസ് വിത്ത് സ്റ്റുഡൻസ് എന്നുള്ള ഭാഗത്ത് പറയുന്നത് രണ്ടാമത്തെ കാര്യം യൂസ് അപ്രോപ്രിയേറ്റ് മോഡ്സ് ഓഫ് അഡ്രസ് അതായത് പ്രോപ്പർ ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മോഡ്സ് ഓഫ് അഡ്രസ്സ് യൂസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഒരാൾ പരിചയപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ലാംഗ്വേജസ് യൂസ് ചെയ്യുമ്പോൾ ലാംഗ്വേജസ് ഒന്നും കൂടി ന്യൂട്രൽ ആയിട്ടുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്യുക അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ പറയുന്നുണ്ട് ഫാമിലി നെയിം പറയുന്ന ഫാമിലി നെയിം പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയാം അതായത് ലാസ്റ്റ് നെയിം അല്ലെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് നെയിം പറയൂ എന്ന് പറയുന്നതിനേക്കാളും നല്ലതായിരിക്കും ഫാമിലി നെയിം പറയൂ എന്ന് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ആണ് എലിമിനേറ്റ് ക്ലാസ് റൂം ഇൻസിബിലിറ്റീസ് അപ്പോൾ ക്ലാസ് റൂമിൽ പലതരം പ്രാക്ടീസസ് ഉണ്ടാവും അല്ലേ ഇപ്പോൾ ഒക്കെ കളിയാക്കുന്ന തരത്തിലുള്ള പ്രാക്ടീസസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊന്നും നമ്മൾ എൻകറേജ് ചെയ്യാൻ പാടില്ല അപ്പം തന്നെ അവിടെ അത്തരം പ്രാക്ടീസസ് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പറഞ്ഞു തിരുത്താൻ ശ്രമിക്കണം അതാണ് ക്ലാസ് റൂമിൽ ഉണ്ടാവുന്ന ഇൻസിബിലിറ്റീസിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം റിമൂവ് ചെയ്യണം എന്ന് പറയുന്നത് ഓക്കെ ഒരു തരത്തിലുള്ള എന്താ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗോ അല്ലെങ്കിൽ അപ്പൊ ആരെങ്കിലും ഹരാസ് ചെയ്യുന്ന തരത്തിലുള്ള ലാംഗ്വേജ് യൂസോ അതേപോലെ ലാംഗ്വേജ് അബ്യൂസ് ഇത് പറയുന്നതോ ഒന്നും പാടില്ല എന്നാണ് പറയുന്നത് അപ്പൊ എലിമിനേറ്റ് അത്തരം കാര്യങ്ങളൊക്കെ ബിഹേവിയർ ഒക്കെ സ്റ്റുഡൻസിൽ കാണുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് നാലാമത്തെ കാര്യമാണ് എൻകറേജ് ഓപ്പൺ ആൻഡ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം ഡിസ്കഷൻ നമ്മുടെ ക്ലാസ്സിൽ ഓപ്പൺ ആയിട്ടുള്ള ഡിസ്കഷൻസ് കണ്ടക്ട് ചെയ്യാം അതായത് ഇപ്പം നമ്മൾ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിസ്കഷൻസ് ഉണ്ടാകും ജനറൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താ ഒരു കുട്ടിയെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ആ നീ പറയൂ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അപ്പോൾ എല്ലാവർക്കും അവനവന്റെ ഒപ്പീനിയൻ അവിടെ എക്സ്പ്രസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഡിസ്കഷ് ഡിസ്കഷൻ ആയിരിക്കണം ക്ലാസ് റൂംസിൽ പ്രൊമോട്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പം അതാണ് പറയുന്നത് അപ്പം നമുക്ക് ഇപ്പോൾ ഇവിടെ നാല് സ്ട്രാറ്റജീസ് ആണ് നമ്മൾ കണ്ടത് കൾച്ചറലി ഇൻക്ലൂസീവ് ക്ലാസ് റൂംസ് ആ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് വേണ്ട സ്ട്രാറ്റജീസ് ആണ് ഒന്ന് എൻഗേജ് ഇൻ പോസിറ്റീവ് ഇന്ററാക്ഷൻസ് വിത്ത് സ്റ്റുഡൻസ് രണ്ടാമത്തെ കാര്യം യൂസ് അപ്രോപ്രിയേറ്റ് മോഡ്സ് ഓഫ് അഡ്രസ് മൂന്നാമത്തെ കാര്യം എലിമിനേറ്റ് ക്ലാസ് റൂം ഇൻസിബിലിറ്റീസ് നാലാമത്തെ കാര്യം എൻകറേജ് ഓപ്പൺ ആൻഡ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം ഡിസ്കഷൻ ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റ് ഇപ്പോൾ പല സ്കൂളുകളും ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുണ്ട് ചൈൽഡ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ ടീച്ചറുടെ ഒരു ആറ്റിറ്റ്യൂഡും കൂടെ ഉണ്ട് ഇപ്പോൾ സ്റ്റുഡൻസ് എല്ലാം സ്കൂളിലേക്ക് വരുന്നു ഡെയിലി സ്റ്റുഡൻസിൽ നിന്നും ടീച്ചറും പലതും പഠിക്കുന്നുണ്ട് അല്ലേ പല കാര്യങ്ങളും ടീച്ചേഴ്സും സ്റ്റുഡൻസിൽ നിന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ ടീച്ചർ ഈസ് സ്റ്റിൽ ലേണിംഗ് ദയർ ഒരു ലേണിംഗ് ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ചൈൽഡ് ഫ്രണ്ട്ലിയുമാണ് ടീച്ചർ ഫ്രണ്ട്ലിയുമാണ് അപ്പോൾ അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആർക്കാ സ്റ്റുഡൻസിനാണ് സ്റ്റുഡൻറ് ആയിരിക്കും സെൻറ്ററിൽ ഉണ്ടാവുക അപ്പം ടീച്ചർ എന്ന് പറയുന്ന ആൾ സ്റ്റുഡൻസിൻ്റെ നീഡ്സ് അവരുടെ എന്താ പറയുക എങ്ങനെ ഏത് രീതിയിൽ ക്ലാസ് എടുത്താൽ ആ കുട്ടിക്ക് അത് നന്നായിട്ട് കൺവേ ആവും എങ്ങനെ ആ കുട്ടിക്ക് നന്നായിട്ട് മനസ്സിലാവാൻ സാധിക്കും എന്നൊക്കെ സ്പെസിഫിക് ആയിട്ട് ഒരു ടീച്ചർക്ക് ഐഡിയ ഉണ്ടായിരിക്കണം ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി ക്ലാസ് റൂം ആ ടേബിൾ അനലൈസ് ചെയ്യാൻ പോവാണ് കേട്ടോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി ക്ലാസ് റൂം നമ്മൾ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ആ ടേബിൾ അനലൈസ് ചെയ്യാൻ പോവാണ് ഈ ടേബിൾ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ ഇതിന്റെ പോയിന്റ്സ് ഒക്കെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഇവിടെ ഈ ടേബിളിൽ മൂന്ന് കോളംസ് ആണുള്ളത് ഫസ്റ്റ് കോളത്തിൽ ആസ്പെക്ട്സ് സെക്കൻഡ് കോളത്തിൽ ട്രഡീഷണൽ ക്ലാസ് റൂം തേർഡ് കോളത്തിൽ ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി ക്ലാസ് റൂം അപ്പോൾ ഇവിടെ നമുക്ക് ട്രഡീഷണൽ ക്ലാസ് റൂമും ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി ക്ലാസ് റൂമും തമ്മിലുള്ള ഒരു കമ്പാരിസൺ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഫസ്റ്റ് ആസ്പെക്ട് നോക്കൂ റിലേഷൻഷിപ്പ് അപ്പോൾ ട്രഡീഷണൽ ക്ലാസ് റൂമിലാണെങ്കിൽ ആണെന്ന് പറയുന്നത് ദ ടീച്ചർ ഐ ബ്രസ്റ്റുഡൻസ് വിത്ത് ഹെർ ബാക്ക് ടു വേർഡ്സ് ദ ഇനി ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി ക്ലാസ് റൂമിലാണെങ്കിൽ ഫ്രണ്ട്ലി ആൻഡ് വാം ദ ടീച്ചർ സീറ്റ്സ് നെക്സ്റ്റ് ടു ആൻഡ് സ്മൈൽസ് അറ്റ് ദ ചൈൽഡ് വിത്ത് എ ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് ഓക്കെ കേൾവിശക്തി കുറവുള്ളൊരു കുട്ടിയാണെങ്കിൽ എന്തു ചെയ്യും ടീച്ചർ അവൻ്റെ അടുത്തിരുന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു കൊടുത്ത് ജയിക്കും അല്ലേ അതാണ് ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി ക്ലാസ് റൂമിൻ്റെ പ്രത്യേകത പിന്നെ ഹൂ ഈസ് ഇൻ ദി ക്ലാസ് റൂം സെക്കൻഡ് ആസ്പെക്റ്റ് ആണ് ദ ടീച്ചർ ആസ് വെൽ ആസ് സ്റ്റുഡൻസ് വിത്ത് ക്വൈറ്റ് സിമിലർ എബിലിറ്റീസ് ടീച്ചറിനും കുട്ടികൾക്കും ഒരേപോലത്തെ എബിലിറ്റീസ് ടീച്ചറിനും സ്റ്റുഡൻറിനും ഒരേ തരത്തിലുള്ള എബിലിറ്റീസ് ഉള്ള ആൾക്കാരായിരിക്കും പിന്നെ ഇൻക്ലൂസീവ് ക്ലാസ് റൂമിലാണെങ്കിൽ ടീച്ചർ ഉണ്ടാവും പിന്നെ സ്റ്റുഡൻസ് വിത്ത് വൈഡ് റേഞ്ച് ഓഫ് ബാക്ക്ഗ്രൗണ്ട്സ് ആൻഡ് എബിലിറ്റീസ് പലതരത്തിലുള്ള കുട്ടികളുണ്ടാവും അല്ലേ അവിടെ അതേപോലെ തന്നെ പാരൻറ് ഹെൽപ്പറുണ്ടാവും ഓക്കെ പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സീറ്റിംഗ് അറേഞ്ച്മെൻറ് ട്രഡീഷണൽ ക്ലാസ് റൂമിലാണെങ്കിൽ ഐഡൻറ്റിക്കൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്സ് ഇൻ എവറി ക്ലാസ് റൂം അല്ലേ ഇനി ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി ക്ലാസ് റൂമിലാണെങ്കിൽ ഡിഫറെൻറ്റ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് സച്ച് ആസ് ഗേൾസ് ആൻഡ് ബോയ്സ് സിറ്റിംഗ് ടുഗദർ ഓൺ ദ ഫ്ലോർ ഇൻ ടു സർക്കിൾസ് ഓർ സിറ്റിംഗ് ടുഗദർ അറ്റ് ടേബിൾസ് അടുത്ത ആസ്പെക്ട് ലേണിംഗ് മെറ്റീരിയൽസ് ആണ് ലേണിംഗ് മെറ്റീരിയൽസ് ട്രഡീഷണൽ ക്ലാസ് റൂമിലാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ബുക്ക് ചോക്ക് ബോർഡ് ഫോർ ടീച്ചർ ഇൻക്ലൂസീവ് ക്ലാസ് റൂമിലാണെങ്കിൽ വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ഉണ്ടാകും ഫോർ ഓൾ സബ്ജെക്ട്സ് സച്ചാസ് മാത് മെറ്റീരിയൽസ് മെയ്ഡ് ഫ്രം ന്യൂസ് പേപ്പേഴ്സ് ഓർ പോസ്റ്റേഴ്സ് ആൻഡ് പപ്പർസ് ഫോർ ലാംഗ്വേജ് ക്ലാസ്സസ് ഇങ്ങനെ പലതരത്തിലുള്ള മെറ്റീരിയൽസ് അവിടെ ഉണ്ടാവും പിന്നെ റിസോഴ്സസ് ആയിട്ട് പറയുന്നത് ട്രഡീഷണൽ ക്ലാസ് റൂമിലാണെങ്കിൽ ദ ടീച്ചർ ഈസ് ഇൻട്രാക്ടി വിത്ത് ചിൽഡ്രൻ വിത്തൗട്ട് യൂസിങ് എനി അഡീഷണൽ ടീച്ചിങ് മെറ്റീരിയൽസ് ഇപ്പം അങ്ങനെയല്ലോ Uh, Pine, inclusive learning friendly classroom learning uh, the teacher plans a day in advance for the class she involves the children in bringing learning aids to the class and these aids do not cost anything hmm? okay ഇനി അടുത്തത് ഇവാലുവേഷൻ എന്നാണ് പറയുന്നത് സ്റ്റാൻഡേർഡ് റിട്ടേൺ എക്സാമിനേഷൻസ് ആയിരിക്കും ട്രഡീഷണൽ ക്ലാസ് റൂമിൽ ഉണ്ടാവുക പിന്നെ ഇൻക്ലൂസീവ് ക്ലാസ് റൂമിലാണെങ്കിൽ ഓതന്റിക് അസസ്മെന്റ് ഒബ്സർവേഷൻ സാമ്പിൾസ് ഓഫ് ചിൽഡ്രൻസ് വർക്ക് ഓവർ ടൈം സച്ച് ആസ് പോർട്ട്ഫോളിയോസ് അപ്പോൾ അവിടെ ഇത്തരം കുട്ടികൾക്കുള്ള അസസ്മെന്റ് എന്ന് പറയുന്നത് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി ക്ലാസ് റൂമിനെ കുറിച്ച് പറയാനുള്ളത്